നിങ്ങൾ ആദ്യമേ എൻ്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലിലേക്ക് നിൽക്കുക. ഇതുപോലെ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എങ്ങനെ മറ്റൊരാളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം, അതും അവരുടെ മൊബൈൽ നമ്മുടെ കയ്യിലില്ലാതെ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രോം ബ്രൗസർ വേണം. എല്ലാവരും മൊബൈൽ ഇഫക്റ്റ് കിട്ടുന്ന ആപ്ലിക്കേഷനാണ് ക്രോം ബ്രൗസർ. അതിനുശേഷം നിങ്ങളിവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ ഒരു പുതിയ ടാബ് എടുത്ത ശേഷം എന്നിൽ ഇമേജ്, ഇപ്പോൾ ഞാൻ നേച്ചർ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇമേജസ് വരുന്നതാണ്. ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇടാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുക. അപ്പോൾ ഈ ഇമേജ് ഞാൻ എടുത്തു, വിസിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് ഇമേജ് അങ്ങ് സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ ഇമേജ് കാണും. നിങ്ങൾ എന്ന് വെച്ചാൽ താഴെ അവിടെ ഒരു ലിങ്ക് കാണും, ആ ലിങ്ക് അങ്ങോട്ട് കോപ്പി ചെയ്യുക. കോപ്പി അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടെ ക്രോമിൽ പോയി പുതിയ ടാബ് എടുക്കുക. എന്നിട്ട് അവിടെ യുവർ ഐ പി ലോഗർ ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ ഐ പി ലോഗറിലേക്ക് പോവുക. അതിനുശേഷം ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഐ പി ലോഗർ ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഗോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അവിടെ യു ആർ ഷോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ അവിടെ നിങ്ങൾ ഇത് ചെയ്ത യു ആറിൽ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. എന്നുവെച്ച് ഐ പി ഗെറ്റ് ഐ പി ലോഗർ എന്ന് വെച്ചാൽ റീഡയറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഇപ്പോൾ ഇവിടെ കാണും യുവർ ഐ പി ലോഗർ ലിങ്ക് ഫോർ കളക്ഷൻ സ്റ്റാറ്റിക്സ്, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇനി നിങ്ങൾ ഇത് വാട്സാപ്പിൽ പേസ്റ്റ് ചെയ്യണം. പക്ഷേ അതിനുമുമ്പ് നിങ്ങൾ വേറൊരു പരിപാടി ചെയ്യണം. കാരണം ഇത് നമ്മൾ സാധാരണ ഈ പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഇപ്പോൾ സാധാരണ ഇതൊന്ന് പേസ്റ്റ് ചെയ്താൽ, ഇപ്പം നിങ്ങൾ സാധാരണ ഇതൊന്ന് പേസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണിച്ചു തരാം. ഇപ്പം പേസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഐ പി ലോഗർ ഡോട്ട് കോം എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഐ പി അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസറിലേക്ക് ചെല്ലുക. അതിനുശേഷം ക്രോം ബ്രൗസറിലേക്ക് ചെല്ലുക. അതിനുശേഷം നിങ്ങളവിടെ പുതിയ ടാബ് എടുത്ത് അവിടെ google.gl എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഗൂഗിളിൻ്റെ യുവർ ഷോർട്ടറിലേക്ക് ചെല്ലും. അവിടെ നിങ്ങൾ ഈ ലിങ്ക് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഷോർട്ടൺ കൊടുക്കുക. അപ്പോൾ ഷോർട്ടണം അത് അവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാട്സാപ്പിലേക്ക് വീണ്ടും പോയി ആ ലിങ്ക് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം gu.gl എന്ന് പറഞ്ഞ വരത്തുള്ളൂ. അപ്പോൾ അവൾക്ക് മനസ്സിലാകത്തില്ല നമുക്ക് അവരുടെ ഐ പി കണ്ടുപിടിക്കാൻ വേണ്ടി, ഐ പി അഡ്രസ് കണ്ടുപിടിച്ച് അവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, അവർക്ക് മനസ്സിലാകത്തില്ല. അതിനുശേഷം അവരെപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ഞാൻ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ അവരെപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു, അപ്പം അവർക്ക് നമ്മൾ നേരത്തെ എടുത്ത ആ പേജിലേ അതേ വരികയുള്ളൂ. ഇപ്പോൾ ഈ പേജ് വരും. അപ്പോൾ അവർ വിചാരിക്കും ചുമ്മാ നമ്മൾ പിക്ചർ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസറിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ നേരെ എടുത്ത ഐ പി ലോഗറിലേക്ക് പോവുക. അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് കൺസൾട്ട് ചെയ്യുക. സമ്മറി ഡാറ്റ ലോഡിങ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകാം ലോഗ ട്രാഫിക് യു ടി സി എവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതെന്ന്. കൺട്രി ഇന്ത്യ, ഹോസ്റ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം കുറേ ഓപ്ഷൻ. ഇന്ത്യ എന്ന് എടുത്താൽ നമുക്കിവിടെ കാണാം. ഇനി നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോമിലേക്ക് പോവുക. നിങ്ങൾ ലോഗ് ചെയ്യണം. നിങ്ങൾ അതിനു മുമ്പ് രജിസ്റ്റർ ലോഗിനും ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ രജിസ്റ്റർ കൊടുക്കുകയാണ്. നിങ്ങളിതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളവിടെ സൈനപ്പ് ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോഗഡ് ഐ പി എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്പൺ യു ആർ എൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രൗസർ ആൻഡ്രോയിഡ് ആണെന്ന് കാണാം. അതിനുശേഷം ഇവിടെ ഒരു ഐ പി അഡ്രസ് കാണും, അഡ്രസ് ഒന്ന് കോപ്പി ചെയ്യുക. ഐ പി അഡ്രസ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ഐ പി ട്രാക്ക് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങളുടെ അവിടെ നിന്ന് കിട്ടിയ ഐ പി ഇങ്ങോട്ടങ്ങ് പേസ്റ്റ് ചെയ്യുക.
അതിനുശേഷം ട്രാക്ക് ഐ പി വിത്ത് ഐ പി ട്രാക്കർ എന്ന് കുറഞ്ഞ് കൊടുക്കുക. അപ്പം അതിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സിറ്റി ആറന്മുള, ഐ എസ് ബി ഐ ഡി സെല്ലുലർ, ഏതാണ് ടൈം സോൺ എല്ലാം അറിയാം. കറൻറ്റ് ലൊക്കേഷൻ, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ലൊക്കേഷൻ ഇന്ത്യ, ഇപ്പോൾ കേരള സ്റ്റേറ്റ്, കേരള സിറ്റി, കോട്ടയം, എറണാകുളം എല്ലാം നമുക്കിവിടെ കാണാം. ഐഡിയ സെല്ലുലർ, ഏസ് നമ്പർ എല്ലാം നമുക്കറിയാൻ പറ്റും. ഏത് സിം വരെ അവർ ഉപയോഗിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഇതുപോലെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അർജുൻ, അർജുൻസ് ടെക്.